കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാർക്കും എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാരും കർത്താവിൽ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. 16th നേക്കോ കോൺഫറൻസിൽ കടന്നു വരുവാനും കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടി എനിക്ക് ലഭിച്ച ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി ഈ അവസരം ഒരുക്കി തന്ന ഭാരവാഹികൾക്ക്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, പ്രസിഡന്റ്, അവർക്കെല്ലാവർക്കും എൻ്റെ നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ടല്ലോ. ആകയാൽ എനിക്ക് ലഭിച്ച സമയം മൊത്തം കർത്താവിൻ്റെ വചനത്തിൽ പ്രവേശിക്കുവാനും വചനത്തിൽ കൂടി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു കർത്താവ് ഇപ്രകാരം ഒരു അവസരങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നതിനാൽ. പ്രത്യേകമായി ഈ നെയ്ക്കോ കോൺഫറൻസിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നൽകി കൊടുത്ത ഒരു നല്ല ടൈറ്റിലാകുന്നു, വി വിൽ സെർവ് ദ ലോർഡ്. അതിൻ്റെ ആഴങ്ങൾ വളരെ ആയിരിക്കുന്നു. കാരണം നമ്മൾ ആരംഭിച്ച നാൾ മുതൽ പല ആംഗിളിൽ നിന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവദാസന്മാർ അതിനകത്തുനിന്ന് സംസാരിച്ചു. ഓരോ ആംഗിളും വ്യത്യസ്ത ആംഗിളായിരുന്നു. എനിക്കും അതിൽ കൂടി ദൈവാത്മാവ് നൽകി തന്ന സന്ദേശം നിങ്ങൾക്ക് കൈമാറണം. എനിക്ക് നിക്ഷിപ്തമായിരിക്കുന്ന സമയത്തിനുള്ളിൽ, ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ സന്ദേശം കൈമാറുവാൻ ഞാൻ കർത്താവിനെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. അപ്പോൾ തന്നെ എന്നോടൊപ്പായിരിക്കുന്ന കർത്തുദാസന്മാരോട് അവരുടെ ആശീർവാദവും അവരുടെ പ്രാർത്ഥനയും അപേക്ഷിക്കുന്നു. എന്നിൽ പിന്നാലെ വരുന്നവൻ ശക്തനും വലിയവനും ആകുന്നു. അതിനുവേണ്ടി ഞാൻ വഴി മാത്രം ഒരുക്കുന്നേ ഉള്ളൂ. നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കണം. കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നമ്മൾ വായിച്ച ഭാഗം, ഇത്രനാൾ ചിന്തിച്ച ഭാഗം, ജോഷുവ ചാപ്റ്റർ 24:15 ആയിരുന്നല്ലോ. അതിനകത്തു നിന്ന് എടുത്ത ഒരു ഭാഗം ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു, നിങ്ങൾക്കത് മലയാളത്തിൽ അറിയുന്നതാകിയാൽ. And if it seems evil to you to serve the Lord, choose for yourself this day whom you will serve, whether the gods which your fathers served that were on the other side of river, or the gods of the Amorites in whose land you dwell. But as for me and my house, we will serve the Lord. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി സി ചെറിയാൻ അവരുകൾ വളരെ ശക്തമായി ഇതിൻ്റെ ഒരു നല്ല ഭാഗം സംസാരിച്ചു കഴിഞ്ഞു. ആ കർത്താവിൻ്റെ ദാസൻ സംസാരിച്ച ഒരു ഭാഗം പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിനകത്തു ഞാൻ അടുത്ത ആംഗിളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ഡിസ്കോഴ്സ്, ദിസ് ഇസ് സെറ്റ് ടു ബി ദ കവനന്റ് അറ്റ് ഷെഖേം. ഷെഖേമിൽ ദൈവം നൽകി തന്ന ഉടമ്പടി, ദൈവത്തോട് ഇസ്രായേൽ മക്കളുടെ ഉടമ്പടിയാകുന്നു ഈ വായിച്ച ഭാഗം. അതുമാത്രമല്ല, 110-ാമത്തെ വയസ്സിൽ യോശുവയുടെ അവസാനമായ ഒരു സന്ദേശം കൂടിയാ ഈ സന്ദേശം. താൻ പ്രിയം വെച്ച ദൈവത്തോട് ചേരുന്ന മുമ്പേ, തൻ്റെ 110-ാമത്തെ വയസ്സിൽ താൻ ദേശത്തെ നോക്കി, ഷെഖേമിനെ നോക്കി, ഷെഖേമിൽ പാർക്കുന്ന ഇസ്രായേൽ മക്കളെ നോക്കി ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ സമയം പ്രത്യേകമായി യോശുവയുടെ ജീവിതത്തിലെ 110-ാമത്തെ വയസ്സിൽ യോശുവ ഷെഖേമിൽ പ്രവേശിച്ചേ ഉള്ളൂ. താൻ ഇസ്രായേൽ മക്കളോട് ഷെഖേമിൽ പ്രവേശിച്ചപ്പോൾ ആദ്യത്തെ ഡിസ്കോഴ്സും തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഡിസ്കോഴ്സും കൂടിയായിരുന്നു ഇത്. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ട് ഇത് പറഞ്ഞു? അതിന് പ്രാധാന്യമുണ്ട്. ശ്രദ്ധിക്കേ, ഇന്നലെ കേട്ട ദൈവവചന ഭാഗം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചുകൊണ്ട് മാത്രം ഈ ഭാഗം മുൻപോട്ട് ചിന്തിക്കാം. ഷെഖേമിൽ പല അപകടങ്ങൾ സംഭവിച്ചു, ദൈവമക്കൾക്ക് പല അനർത്ഥങ്ങൾ സംഭവിച്ചു. ഷെഖേമിനകത്ത് പലവിധമായ പൈശാചിക തന്ത്രങ്ങൾ ഉളവായി, ദൈവമക്കൾ വേദനയിൽ കൂടി കടന്നു പോകേണ്ട സാഹചര്യം വന്നു. പക്ഷേ ഈ ചരിത്രം മൊത്തം വായിക്കുമ്പോൾ അതിനകത്തൊരു ദൂത ഉള്ളടക്കമുണ്ട്. എന്താണെന്നറിയാമോ? ഷെഖേമിൽ ഇത്രയും ദുരന്തം സംഭവിച്ചിട്ടും, ഷെഖേമിൽ പല പ്രാവശ്യം ദൈവമക്കൾക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ട് തലമുറകൾ നശിച്ചു പോകേണ്ട സ്ഥാനം വന്നിട്ട് അവിടുത്തെ നന്മകൾ മൂടിക്കെട്ടിയ സ്ഥാനത്തും, എന്നും കൊണ്ട് ദൈവം വീണ്ടും വീണ്ടും ചരിത്രത്തിൽ ഷെഖേമിനകത്ത് തൻ്റെ മുഴക്കങ്ങൾ, തൻ്റെ ശബ്ദ മുഴക്കങ്ങൾ അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതൊരു ചോദ്യചിഹ്നമാകുന്നു. നിങ്ങൾക്കറിയാമോ, ഷെഖേം ആദ്യമായി വേദപുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത് ജനസിസ് ചാപ്റ്റർ 6, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങളിലാണ് ആ ഷെഖേം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ ഭവനം,
പിതാവിന്റെ ഭവനം എല്ലാം വിട്ട് ഇറങ്ങിത്തിരിക്കെ ഞാൻ നിന്നെ ഒരു ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നു. താൻ ശേക്കേമിൽ കൂടി കടന്നുപോയപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം ശേക്കേമിനെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അബ്രഹാമേ ഈ ശേക്കേമിനെ ശരിക്കൊന്ന് നോക്കിക്കോ, ഇത് ഫലഭൃഷ്ടമായ ഒരു ദേശമാകുന്നു. ഇത് ഈ ദേശത്തിൽ ഇതുവരെ താമസിച്ചത് കനാനികളാ, പക്ഷേ ഞാൻ എന്റെ ജനത്തിന് വേണ്ടി ഈ ദേശം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നീയും നിന്റെ തലമുറയും ഈ ദേശത്തെ നന്മ അനുഭവിച്ചിട്ടേ ഉള്ളൂ, ഈ ദേശം ഞാൻ നിനക്ക് കൈമാറുമെന്ന് പറഞ്ഞു. ഈ വാഗ്ദത്തം ഇസ്രായേൽ മക്കളുടെ തലമേൽ എന്നും കിടന്നു. ആകയാൽ ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയപ്പോഴും ശേക്കേമിൽ അപകടം വന്നപ്പോഴും ഓരോ കാലഘട്ടത്തിൽ ദൈവം ഓരോ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ട് അവരെ ഉണർത്തി പറഞ്ഞു, ദൈവമക്കളെ എനിക്കിവിടെ അപകടം പറ്റിപ്പോയെങ്കിലും അനർത്ഥം പറ്റിപ്പോയെങ്കിലും എന്റെ വാഗ്ദത്തം ശേക്കേമിന്റെ മേലിൽ കിടപ്പുണ്ട്. ആകയാൽ ഈ വാഗ്ദത്തം ഉള്ള നാള് മൊത്തം ഈ ശേക്കേമിന്റെ അകത്തെ അനർത്ഥങ്ങൾ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും. ദൈവമക്കളെ, അന്നത്തെ ശേക്കേമും നമ്മളെ ഇന്നത്തെ ഈ രാജ്യത്തിൽ വസിക്കുന്ന ഈ രാജ്യത്തിലും വളരെ സാമീപ്യമുണ്ട്. ശ്രദ്ധിച്ചേ, ശേക്കേമിൽ കടന്നുപോയപ്പോൾ ആദ്യത്തെ പിതാവിനോട് നോക്കി പറഞ്ഞു, നീ ഇവിടെ വരാൻ യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. പിതാവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞത്, ഇവിടെ കനാനികൾ താമസിച്ചപ്പോൾ നിനക്കിവിടെ വരാൻ യാതൊരു യോഗ്യതയില്ലായിരുന്നു, പക്ഷേ നീയും എന്റെ ശബ്ദം കേട്ട പുറപ്പെടുന്നതും കൊണ്ട് ഈ ദേശത്തിന് നന്മകൾ ഞാൻ നിനക്ക് കൈവാരി തരാം എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാമിന് അന്ന് മക്കളില്ല. അബ്രഹാം വേദനയോട് അതൊക്കെ കേട്ടു, എല്ലാം കേട്ടിട്ട് മനസ്സ് സംഗ്രഹിച്ച് താൻ ബേഥേലിലേക്ക് കടന്നുപോയി, അവിടെ തന്നെ യാത്ര തുടരുമായിരുന്നു. പക്ഷേ അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകനായ യാക്കോബ്, അബ്രഹാം ഈ വാഗ്ദത്തം അബ്രഹാം മറന്നുപോയെങ്കിലും ലോകം മറന്നുപോയെങ്കിലും ദൈവം തന്റെ വാഗ്ദത്തം മറന്നില്ല. ഏശാവുമായിട്ട് കൂട്ടിമുട്ടി, ഹല്ലേലൂയ, ഏശാവുമായിട്ട് കൂട്ടിമുട്ടി യാക്കോബ് മരിക്കേണ്ടിയ സ്ഥാനത്ത് ദൈവം, ഇങ്ങനെ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്, ദൈവം അവനെ സുരക്ഷിതമായി ശേക്കേമിൽ എത്തിച്ചു. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം തലമുറകളുടെ മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ശേക്കേമിൽ ദൈവം യാക്കോബിനെ എത്തിച്ചപ്പോൾ ദൈവം പറഞ്ഞു യാക്കോബിനോട്, ഏ ഇത് നിന്റെ സ്ഥലമാകുന്നു, ഇവിടെ നീ അവിടെ നിനക്ക് പാർക്കാം എന്ന് പറഞ്ഞു. അവിടെ നല്ലൊരു യാഗമൊക്കെ പടിഞ്ഞ് യാക്കോബ് അവിടെ ഇരിക്കുന്ന സ്ഥാനത്താ യാക്കോബിന്റെ യുദ്ധത്തിൽ ദീനായയുടെ പ്രശ്നങ്ങളൊക്കെ കയറി വരുന്നത്. ശ്രദ്ധിച്ചേ, യാക്കോബ് ദീനായന്റെ പ്രശ്നം കഴിഞ്ഞ് മക്കളൊക്കെ അവിടെ കൊലപാതകമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാ വേറെ ഡിസ്കോഴ്സ് യാക്കോബ് പറയുന്നത്. ശേക്കേം വിട്ടുപോകുന്ന സമയത്ത് യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, ഏയ് നിന്റെ അകത്തുള്ള എല്ലാ ഫോറിൻ ഗോഡ്സ് എടുത്ത് മാറ്റണം, എല്ലാം ചെയ്യണം എന്ന് യാക്കോബ് പറഞ്ഞു. പക്ഷേ യോശുവ അത് ചെയ്തില്ല. യാക്കോബ് ശേക്കേം വിടാൻ നേർത്ത ജനത്തെ ഉത്ബോധനം കൊടുത്തത്, ജനത്തെ പ്രബോധിപ്പിച്ചത്. പക്ഷേ യോശുവയുടെ തലമുറ വന്നപ്പോൾ ഒരു തലമുറയ്ക്ക് പറ്റിയ പ്രശ്നങ്ങൾ, ഒരു തലമുറയ്ക്ക് പറ്റിയ അപകടം തന്റെ തലമുറയിൽ വ്യാപരിക്കാതിരിക്കാൻ വേണ്ടി ശേക്കേമിൽ കാല് ചവിട്ടിയ സ്ഥാനത്ത് താൻ വിളിച്ചു പറഞ്ഞു, ഹേ ശേക്കേം അപകടം പിടിച്ച സ്ഥാനമാ, പക്ഷേ നമുക്കൊരു വാഗ്ദത്തം ഈ ശേക്കേമിലുണ്ട്. ആകയാൽ ദൈവജനത്തോട് വിളിച്ചു പറയാം, ഈ ഇസ്രായേൽ മക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇസ്രായേൽ മക്കളെ മൂന്നായിട്ട് കീറിത്താൻ, ആ ഇസ്രായേൽ മക്കളെ മൂന്നായിട്ട് കീറി ഇങ്ങനെ പറഞ്ഞത്, ഇവിടെ സേവിക്കുന്ന ഇസ്രായേൽ മക്കൾ മൂന്ന് രീതിയിൽ സേവിക്കുന്നുണ്ട്. ഒരു കൂട്ടം സേവിക്കുന്നത് നദിയുടെ അക്കരെയുള്ള ദൈവത്തെ സേവിക്കുന്നു, പിതാക്കന്മാർ സേവിച്ചത്. ഒരു കൂട്ടം സേവിക്കുന്നു പാർക്കുന്ന ദേശത്തിലെ അമോരികളിലെ ദൈവത്തെ സേവിക്കുന്നു. മൂന്നാമത്തെ ഒരു കൂട്ടമുണ്ട്, അത് ഞാനും എന്റെ കുടുംബമേ ഉള്ളൂ, ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. ശ്രദ്ധിച്ച ദൈവമക്കളെ, ഇസ്രായേൽ മക്കളെ മൊത്തം ഒരുമിച്ചിരുത്തി ആ കാലഘട്ടത്തിൽ മൂന്നായി കീറിയ യോശുവ, പുതിയ നിയമത്തിൽ പൗലോസ് വന്നപ്പോൾ സഭയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മൊത്തം സഭയെ ഒരുമിച്ച് ക്രിസ്തുവിന്റെ സഭയെ നോക്കിക്കൊണ്ട്. ചരിത്രപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിനെ മൂന്നായിട്ട് ബൈബിൾ മൊത്തം സമൂഹത്തെ മൂന്നായിട്ട് വിഭാഗിച്ചിട്ടുണ്ട്, യഹൂദന്മാർ, അന്യജാതികൾ, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് മൂന്നായിട്ട് വിഭാഗിച്ചു. പക്ഷേ പൗലോസ് ദർശനം അല്പം കൂടി യോശുവ അന്ന് പറഞ്ഞ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഡിസ്കോഴ്സ് പൗലോസ് ന്യൂ ടെസ്റ്റ്മെന്റ് 1 Corinthians 2:14 ഇങ്ങനെ പറയുന്നു, ഹേയ്, അവൻ മൊത്തം ക്രിസ്ത്യ സമൂഹത്തെ ഒരുമിച്ച് നിർത്തി കൊരിന്ത്യ സഭയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കൊരിന്ത്യ സഭയെ നിന്നെ നോക്കിക്കൊണ്ട് എനിക്ക് പറയാനുള്ള മൂന്ന് കാര്യമുണ്ട്. ഈ സഭയ്ക്കകത്ത് ഈ സഭ ഇന്ന് വാഴുന്നത് മൂന്ന് രീതിയിലുള്ള സേവയിലാകുന്നു, മൂന്ന് രീതിയിലുള്ള ഒരു സേവനം നടക്കുന്നുണ്ട്. ചില പ്രാകൃതന്മാരായി ദൈവത്തെ സേവിക്കുന്നു,
ചിലർ ജഡീകന്മാരായി ദൈവത്തെ സേവിക്കുന്നു, ചിലർ ആത്മീകരായി ദൈവത്തെ സേവിക്കുന്നു. ഈ ഒരു ദൂത് പൗലോസിന്റെ കാലഘട്ടത്തിൽ കൊരിന്ത്യ സഭയോട് മാത്രമല്ല പറഞ്ഞത്, അമോരിയോട് ഇസ്രായേൽ മക്കളോട് മാത്രമല്ല പറഞ്ഞത്, 16th നെയ്ക്കോ കോൺഫറൻസിൽ നമ്മളോടും കൂടി ദൈവത്തെ പരിശുദ്ധാത്മ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ജനത്തെ ഒരുമിച്ച് മൂന്നായി മൂന്നായി കീറിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയേണ്ട ഒരു കാര്യമുണ്ട്. നാം സേവിക്കുന്ന ദൈവം ഏത് ദൈവമാകുന്നു? ഞാൻ വേഗം എന്റെ സമയം പരിധിക്കുള്ളിൽ തന്നെ നിന്നിട്ട് പെട്ടെന്ന് ഈ മൂന്ന് ഭാഗവും പെട്ടെന്ന് കമ്പി വാചകത്തെ പറയാം. ഒന്നാമത്തെ, നദിക്കപ്പുറെ നിങ്ങൾ സേവിച്ച ദൈവം. നദിക്കപ്പുറെ എന്ന് പറയുമ്പോൾ യോർദാൻ നദി കടന്ന് ഇവർ കടന്നു വന്നു. യോർദാൻ നദിക്ക് അപ്പുറം പിതാക്കന്മാർ സേവിച്ചത് അല്ലെങ്കിൽ തേര സേവിച്ച ദൈവത്തെ അവിടെ ഉദ്ദേശിക്കുന്നത്. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, 1 Corinthians 2:14 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളോ പ്രാകൃതന്മാരോ, അവർ ദൈവവചനം കൈക്കൊള്ളുന്നില്ല, ദൈവവചനത്തെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പ്രാകൃതന്മാരെ ഗ്രീക്കിൽ പറഞ്ഞേക്കുന്ന എങ്ങനെയാണോ, സൂക്കിക്കോസ്, അതിന്റെ അർത്ഥം പ്രാകൃതന്മാർ ദൈവസഭയ്ക്ക് പുറത്തല്ല ഉള്ളത്, പ്രാകൃതന്മാരും ദൈവസഭയ്ക്ക് ഉൾപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാ. പ്രാകൃതന്മാരുടെ വിശേഷം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവർ ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. എന്റെ അർത്ഥം ഉപദേശം കേൾക്കുന്നുണ്ട്, കൈക്കൊള്ളുന്നില്ലെന്നേ ഉള്ളൂ. ഹലോ, എന്നോട് കൂടെ ഉണ്ടോ? അല്പം വേദന ഉണ്ടായെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവാത്മാവ് പല തവണം പല രീതിയിൽ പല ദൈവദാസന്മാരോട് പല അഭിഷിക്തന്മാരോട് മടങ്ങി വരണം എന്നുള്ള ഉപദേശം കൊടുത്തിട്ടും അത് കൈക്കൊള്ളാതെ അതിനെ ചെവി കൊടുക്കാതെ അവരോർ താൻ തോന്നിയതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നെയ്ക്കോ കോൺഫറൻസിലെ 16th ഈ കോൺഫറൻസിൽ ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, ഹേ പ്രാകൃതന്മാരെ, സഭയ്ക്കകത്ത് ദൈവദൂത് കേൾക്കാതെ ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ലാത്ത പ്രാകൃതന്മാരോട് വിളിച്ചു പറയുന്നു, നീ ഉപദേശം കേൾക്കാൻ വേണ്ടി ചെവി തുറക്കുക. പ്രൈസ് ഗോഡ്. അത് എന്തുകൊണ്ട് അവർ ചെയ്തില്ല? അവരെ കുറിച്ച് ഇങ്ങനെ എഴുതിക്കുന്നത്, അവർക്ക് ഇതെല്ലാം ഭോഷത്വമാകുന്നു. നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ ചില കാര്യം പറയാം, അത് പോയി പള്ളി പറഞ്ഞാൽ മതി, കാരണം പള്ളി പറഞ്ഞ കാര്യം നടക്കുന്ന കാര്യമല്ലല്ലോ, അത് ഭോഷത്വമായി തോന്നുന്നു. ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവസഭ നിയന്ത്രിക്കപ്പെടുന്നത് പ്രാകൃതന്മാരോടല്ല. ദൈവവചന ഉപദേശം കേൾക്കാൻ പറ്റാത്ത, ദൈവവചന ഉപദേശം കേൾക്കാൻ പറ്റാത്ത പ്രാകൃതന്മാരല്ല ദൈവസഭയെ നിയന്ത്രിക്കുന്നത്. ദൈവസഭ മടങ്ങി വരട്ടെ, ദൈവസഭ മടങ്ങി വരട്ടെ. ഉപദേശം കൈക്കൊള്ളാൻ പറ്റാത്തതും ദൈവവചനം ഭോഷത്വമായി തോന്നുന്ന ഓരോരുത്തരല്ല ദൈവസഭ ഭരിക്കേണ്ടത്, അവരല്ല ദൈവസഭയെ നിയന്ത്രിക്കുന്നത്. ദൈവസഭ മടങ്ങി വരട്ടെ. കമ്പിവാചകത്തിൽ രണ്ടാമത്തെ പറയാം, യോർദാൻ നദി കടന്ന് അവർ ഇപ്പുറം വന്നപ്പോൾ അമോരികളുടെ ദൈവം കിട്ടി. ഈ അമോരികളുടെ ദൈവം എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? ബൈബിൾ സെയ്സ് ഗാഡ് ഓഫ് അമോറൈറ്റ്സ് മീൻസ് ഗാഡ് ഓഫ് കൾച്ചർ, ഗാഡ് ഓഫ് പ്രോസ്പെരിറ്റി, ഗാഡ് ഓഫ് റിച്ച്നെസ്. അപ്പോൾ രണ്ടാമത്തെ ദൈവം, ഇസ്രായേൽ മക്കൾ സേവിച്ച രണ്ടാമത്തെ ദൈവം അമോരികരുടെ ദൈവം, ദാറ്റ് മീൻസ് ഹാർവെസ്റ്റിന്റെ ദൈവം, അവരാ സന്തോഷത്തിന്റെ ദൈവമാ. അങ്ങനെ യോർദാൻ നദി കടന്ന്, ദാറ്റ് മീൻസ് പ്രാകൃതന്മാരെ കുറിച്ച് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെട്ടിട്ടില്ല, അവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇനിയും അവരെ സ്നാനപ്പെട്ട് കാണുമാണിക്കും. സ്നാനപ്പെടുന്ന വലിയ കാര്യമൊന്നും അല്ലല്ലോ, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടുന്നവരുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടുന്നവരുണ്ട്, ഇവർ പെടാതെ സ്നാനപ്പെട്ടവരെ കുറിച്ചാ രണ്ടാമത്തെ ഭാഗം പറയുന്നത്. അമോരികളുടെ ദൈവം റിച്ച്നെസ്, ഹാർവെസ്റ്റ്, കൾച്ചറിനെ ദൈവം യോർദാൻ കടത്തി. സേവിംഗ് ഗ്രേസിൽ സാൽവേഷൻ, രക്ഷിക്കപ്പെട്ട ദൈവജനം യോർദാൻ കടന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവമക്കൾ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, ഇന്ന് നമ്മൾ സേവിക്കുന്ന ദൈവം ആരാ? അമോരികളുടെ റിച്ച്നെസ്, അമോരികളുടെ പ്രോസ്പെരിറ്റി ആണോ സേവിക്കുന്നത്? ഇതിനെ യേശു കർത്താവ് ഇച്ചോടും വിപുലമായി പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:14 നിങ്ങൾ രണ്ട് മാസ്റ്റേഴ്സിനെ സേവിക്കാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ സേവിക്കണം ദൈവത്തെ അല്ലെങ്കിൽ സേവിക്കണം മാമോനെ. ഇന്നത്തെ മാമോൻ അന്നത്തെ അമോരികളുടെ ദൈവമായിരുന്നു. ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, എന്ന് ഈ ഇവരെ കുറിച്ച് പൗലോസ് രണ്ടാമത്തെ വിഭാഗത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഏയ് 1 Corinthians 3:1 സഹോദരന്മാരെ, നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് ആത്മീയരെ പോലെ സംസാരിക്കണം ആഗ്രഹമുണ്ട്. ആരെയാ നോക്കി പറഞ്ഞ അറിയാമോ? കൊരിന്ത്യ സഭ നോക്കിയാ പറയുന്നത്, കൊടികെട്ട കൊരിന്ത്യ സഭ നോക്കിയാ പറഞ്ഞേ, സഹോദരന്മാരെ എന്ന് പറഞ്ഞ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്. ഈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എവിടെ ഇരിക്കുന്നത്? ഇവരെവിടെ ഇരിക്കുന്നത്? പുറത്തല്ലല്ലോ, സഭയ്ക്കകത്തുള്ള കാര്യമാണ് പറഞ്ഞത്, സഭയുടെ പുറത്തല്ല. സഭയ്ക്കകത്തിരിക്കുന്ന സഹോദരി സഹോദരൻ നോക്കി പറഞ്ഞു, എനിക്ക് നിങ്ങളെ ആത്മീകരണ പറയണം ആഗ്രഹമുണ്ട്, പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിവേചിച്ച് വിളിച്ചു പറയാം, നിന്നെ ആത്മീകരണം പറയാൻ പറ്റാ ജഡീകന്മാരും. രണ്ടാമത്തെ ജഡീകന്മാർ പിന്നെ പറഞ്ഞേ, ക്രിസ്തുവിൽ
ശിശുക്കളെ പോൽ. അതിൻ്റെ അർത്ഥം ജഡികന്മാരുടെ അർത്ഥം എന്താ പറയുന്നത് അറിയാമോ? ജഡികന്മാർ ഈസ് ഈക്വൽ ടു ബേബ്സ് ഇൻ ക്രൈസ്റ്റ്. കാർണൽസ് ഗ്രീക്കിൽ തന്നെ പറഞ്ഞ സാർക്കിക്കോസ്, അതിൻ്റെ അർത്ഥം പുറത്തല്ലേ. നമ്മളൊക്കെ ജഡികന്മാർ എന്ന് പറയുമ്പോൾ സാധാരണ പുറത്തുള്ള ആൾക്കാരെയാണ് ശ്രദ്ധിക്കുന്നത് അല്ലേ? ഓ സഭയ്ക്ക് ജഡി അവൻ മഹാജഡികനാണ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ ശ്രദ്ധിച്ചേ. ജഡികൻ അല്ലെങ്കിൽ സാർക്കിക്കോസ് എന്നുള്ള പദം പുറത്തുള്ള ആൾക്കാരെ അല്ല. ജഡികരും പാപികളും തമ്മിൽ വ്യത്യാസമുണ്ട്. പാപികൾ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടാതെ ജീവിക്കുന്നവരെ പാപികൾ എന്ന് പറയും. പക്ഷെ ജഡികന്മാരെ പറയുന്നത് എന്തോ അറിയാമോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്നും പാപത്തിൽ മുൻപോട്ട് പോകുന്നവരെ നോക്കിയാ പറഞ്ഞത് ജഡികന്മാർ. അതുകൊണ്ട് ജഡികന്മാർ എന്ന പദം സഭയ്ക്ക് പുറത്തല്ല, അവർ സഭയ്ക്കകത്തുള്ളതാ. ഇവരെ കുറിച്ച് ദേ ആർ ബേബ്സ് ഇൻ ക്രൈസ്റ്റ്. ഈ അവർ കുഞ്ഞുങ്ങളാ, ക്രിസ്തുവിൽ വളരെ കുഞ്ഞുങ്ങളാ. ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവം നിങ്ങൾക്കറിയാമോ? ചില സഭകളും കാണുന്നു കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നത് കാണുന്നു, ഇങ്ങനെ കറങ്ങി അടിഞ്ഞ് അടിച്ചു. അവരുടെ പ്രശ്നം എന്താ പറയാ, അവരെ അറ്റൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ അവർ അറ്റൻഷൻ ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. ആ അവരുടെ പ്രശ്നം അങ്ങനെ. പിന്നെ നമ്മൾ അവരൊന്ന് കണ്ടില്ലെങ്കിൽ കണ്ടില്ല, കൈ കൊടുത്തില്ലെങ്കിൽ കൈ കൊടുത്തില്ല, കണ്ടു നോക്കി പിച്ചി തുപ്പി കംപ്ലൈൻറ്റ് ബോക്സ്. നമ്മുടെ സഭകളൊന്നും ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടോണം. എല്ലാ കംപ്ലൈൻറ്റ് ബോക്സും എല്ലാവരുടെ ജഡികത്വവും അത് മാറട്ടെ. ദൈവസഭയ്ക്കകത്ത് ദൈവസഭ അതിന്റെ പഴയ പ്രതാപത്തിൽ മടങ്ങി വരട്ടെ. പ്രൈസ് ഗോഡ്. Who is your master? Let me tell you. ദൈവസഭയ്ക്ക് വന്നുള്ള അപകടം പറയാം. ദൈവസഭയിലെ അപകടം ഇന്ന് ആത്മീകരല്ല ദൈവസഭയെ പലപക്ഷം ഭരിക്കുന്നത്. ദൈവസഭകളുടെ കമ്മിറ്റി അംഗങ്ങളെ നോക്കിക്കൊന്ന്, പല സഭകളെ പല സഭയിലെ നേതൃത്വം നോക്കിക്കേ. ഐ എം സോറി ടു ടെൽ, പലർത്തും ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, ആത്മീകരല്ല മുന്നിൽ നിൽക്കുന്നത്. ചേരടിക്ക് പൊക്കിയറിയാൻ പറ്റുന്നവനും മസിൽ പവർ ഉള്ളവനും മണി പവർ ഉള്ളവരുമാ ഇന്ന് പല പ്രാവശ്യം ദൈവസഭയെ ഭരിക്കുന്നത്. ദൈവസഭയുടെ പ്രതാപത്തിലേക്ക് മടങ്ങി വരട്ടെ. എനിക്കറിയാം, മേ ബി ദിസ് മൈ ലാസ്റ്റ് ഡിസ്കോഴ്സ്, ബട്ട് ഐ വാണ്ട് ടു ചലഞ്ച് ചർച്ച് ഓഫ് ഗാഡ് ഷുഡ് കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ കോൾ ആൻഡ് ദ ചർച്ച് വിൽ ഗ്രോ. Shabala, come on, can you give up a big praise to God? Can you give up a big praise to God? Church of God has lost its vision. No, we will come back. Shokora bala lagadega shanda legasiya. Naan parate panam alla nammale leadership like kondu varandiyathu. Hey, are you with me? Panam alla enik coordination tharandiyathu. പണം ഒന്നുകൊണ്ടല്ല എനിക്ക് ഓർഡിനേഷൻ കിട്ടേണ്ടത്. പണം ഉള്ളതുകൊണ്ടല്ല ഞാൻ കമ്മിറ്റിയിൽ വരേണ്ടത്. പണം ഉള്ളതുകൊണ്ട് മാത്രമല്ല ഞാൻ ലീഡർഷിപ്പ് വരേണ്ടത്. ഞാൻ ലീഡർഷിപ്പ് വരേണ്ടത് ദൈവാത്മാവിൽ അഭിഷേകമുള്ളവൻ അഭിഷേകമുള്ളവൻ ഈ ചുമതല ഏറ്റെടുക്കട്ടെ. അഭിഷേകമുള്ളവൻ കയറി വരട്ടെ. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ആ കരം തട്ടി ദൈവത്തെ പരിശുദ്ധാത്മാ പറ. പരിശുദ്ധാത്മാവേ, പണമുണ്ടെങ്കിൽ ആർക്കും എന്തുമാകാം എന്നുള്ള അവസ്ഥ മാറണം. പണമല്ല ദൈവസഭ ഭരിക്കേണ്ടത്, അത് ക്രിസ്തു സ്നേഹം ഭരിക്കണം. ഹല്ലേലൂയാ. ഇനി ഞാൻ നിങ്ങളെ നോക്കി ഒരു കാര്യം പറയാം. അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയുള്ളവരെ നിങ്ങൾ കീചൈ പറഞ്ഞ് അങ്ങ് തുറന്ന് കൊണ്ടുപോയി നടക്കുകയും ഇവിടെ ഹല്ലേലൂയ പറയുന്നതാത്ത ഒരു കഥയും ഇല്ല. കം ബാക്ക്. അവരോടൊപ്പം നിങ്ങൾ ഈക്വൽ പങ്കാളികളാ. ചർച്ച്, കം ബാക്ക് ടു ദ ഒറിജിനൽ വിഷൻ. വി വിൽ സർവ് ദ ലോർഡ്. We will serve the Lord. I know I am on the target point. I know I am on the gun point. But that doesn't restrict me to give the message. Amen. Run to those. Maybe this may be the last discourse. But I pass on this last discourse so that it may be your first and opening discourse. എന്റെ സമയം തീർന്നു. 2 മിനിറ്റ് കൂടെ ഉണ്ട്. അവസാനം കമ്പി വാചിത് പറയാം. സമയം തീർന്നു. അതുകൊണ്ട് അവസാനം മൂന്നാമതറിയും. നിങ്ങൾ വേണമെങ്കിൽ അക്കരയുള്ള ദൈവത്തെ സേവിച്ചോ, നിങ്ങൾ വേണമെങ്കിൽ ഈ കരയുള്ള ദൈവത്തെ സേവിച്ചോ, പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം വിളിച്ച് പറയാം. ഐ
me and my family. Nyanum yende kudumavu nyangalo Yehovah sevikam. Hallelujah. Deva sabaye. Polo thingina paranyu. Atmigan sagarate vivechikunu. Avano aralum vivechika pradila. Atmigar ernetu dikate. Ee 16th conference. Let us take a challenge. Yenim talolikan samayamilla yenim idaka talolikan samayamilla jadigam talolikan samayamilla pragada mancha talolikan samayamilla. This is the time of revival. Come back. Hallelujah. Onnamatha talamarakam randamatha talamarakam pattada patti ee talamarakke pattathana paranja etra perundu akarangal yelthu pidichu kaanikkamo. എന്നോട് കൂടി നിൽക്കാൻ എത്ര പേരുണ്ട്? എന്നോടൊപ്പം ഈ സഭ ഈ കാര്യം അംഗീകരിക്കാൻ എത്ര പേരുണ്ട്? അവരൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് മടങ്ങി വരവ്. ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് കരം തട്ടി പറ. പരിശുദ്ധാത്മാവേ, ഇന്ന് എന്റെ മധ്യത്തിൽ വന്ന് എനിക്ക് അഭിഷേകം തരണമേ. Let me have that discourse. ജൂരാബാബാലലഗഡഗസ്യ രൂപാലലഗസ്യ. എന്റെ പിന്നിൽ ഒരാൾ വരുന്നത് കൊണ്ട് ഞാൻ ഓൾട്ടർ കോൾ തരുന്നില്ല. അതെന്റെ പുൾപിറ്റ് എത്തിക്സാ. പക്ഷെ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാം, ടേക്ക് എ ഡിസിഷൻ. യോശുവയുടെ ഫൈനൽ ഡിസ്കോഴ്സ് നമ്മുടെ ഓപ്പണിംഗ് ഡിസ്കോഴ്സ് ആയി മാറട്ടെ. ആർ യു റെഡി ഫോർ ദാറ്റ്? അക്കരങ്ങൾ എടുത്ത് കാണിക്കാമോ? ഞാൻ നിൽക്കും, എൻ്റെ കുടുംബം നിൽക്കും. പിതാവ് ഈ കരങ്ങളെ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിനെ അവരെ മുദ്രയിടുന്നു. ഒറ്റയോനെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒറ്റയോനെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരു മടങ്ങി വരവ്. ശേഖേമിന്റെ മേൽ ഒരഭിഷേകമുണ്ട്. ശേഖേമിന്റെ മേൽ ഒരു വിടുതലുണ്ട്. ശേഖേമിന്റെ മേൽ ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം പ്രാപിച്ചിട്ടേ മടങ്ങി പോകത്തുള്ളൂ. ദൈവസഭയുടെ പ്രതാപത്തിൽ ഞാൻ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാഥ, തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.